മനുഷ്യന്മാർ രണ്ട് വകുപ്പാണ്. ചില ആളുകൾ പെട്ടെന്ന് ടെൻഷൻ അടിച്ച് എന്താകും, ഇന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് പറ്റങ്ങട്ട് ഇരിക്കുന്ന ആൾക്കാരേക്കാണ്. ചില ആൾക്കാർ എന്ത് വിഷയം വന്നാലും ശരി എല്ലാ പരീക്ഷണങ്ങളെയും അതിജയിക്കാൻ പറ്റിയ ആളായിക്കാണ്. സുബ്ഹാനല്ലാഹ്. ഏതായാലും രണ്ട് പാത്രത്തിൽ പാലുമായിട്ട് പോകുന്ന ഒരു കാക്കാന്റെ കഥയാണ് പറഞ്ഞത്. അയാള് രണ്ട് പാത്രത്തിൽ പാലുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഒരു കുളത്തിന്റെ വക്കിലെത്തിയപ്പോ അദ്ദേഹം ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് ആ രണ്ട് പാലിന്റെ പാത്രം അവിടെ വെച്ചു. രണ്ട് പാലിന്റെ പാത്രം അവിടെ വെച്ചു. അപ്പൊ കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഓരെന്തേരി കാക്കാനെ പൊട്ടിച്ചാക്കാൻ വേണ്ടിയിട്ട് രണ്ട് തവളിനെ പിടിച്ചിട്ട് രണ്ട് പാത്രത്തിലും ഓരോന്നിനെ പിടിച്ചിട്ട് പാൽപാത്രത്തിൽ ഒരു പാത്രത്തിലെ തവളിന്, മറ്റേ പാത്രത്തിൽ മറ്റേ തവളിന്. തവള പാലിലിങ്ങനെ കടന്ന് നീന്തുകയാണ്. ഈ കാക്കതറിയില്ല, പാലിൽ കടന്നിട്ട് ഇങ്ങനെ നീന്തുകയാണ്. അങ്ങനെ നീന്തിയപ്പോ ഒന്നാമത്തെ തവള വിചാരിച്ചു, ഈ പാലുകൊണ്ട് എനിക്കൊരു ഉപകാരമില്ല, ഞാനിവിടെ കടന്നിട്ട് ഇപ്പൊ എന്താ കാര്യം, എനിക്കിൻ്റെ ഒരു ജീവിതം ഇനി എന്താവൂല, തിരിച്ചു കിട്ടൂല, അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടുന്ന് പോക തന്നെയാണ് എന്ന് വിചാരിച്ച് ആ തവള അതിൽ കടന്ന് തട്ടിപ്പടഞ്ഞ് എന്തായി, ജീവൻ പോയി. രണ്ടാമത്തെ പാത്രത്തിലുള്ള തവള വിചാരിച്ച് ഏതേലും ഇപ്പൊ ഞാൻ ഇതുവരെ വള്ളത്തിലായിരുന്നല്ലോ, ഞാൻ ഇപ്പൊ എത്തിപ്പെട്ടത് ഏതെങ്കിലും പാലിലാണല്ലോ, പാലിലിപ്പോ എന്തായാലും എനിക്ക് പിടിച്ചു നിൽക്കാനൊന്നും പറ്റൂല, ഏതായാലും കുറച്ചേരം ഞാൻ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് നിന്നാല് പാല് കുറച്ചേരം കഴിഞ്ഞാൽ പാലിന്റെ മേലെ എന്ത് വരും, നെയ്യ് ഊറി വരുമല്ലോ, അപ്പൊ എനിക്ക് ആ നെയ്യിന്റെ മുകളിലേക്ക് കയറി നിന്നാല് എനിക്കിന്റെ കാര്യം സലാമത്താക്കാം. ആ തവള ചിന്തിച്ചത് അതാണ്, ഈ തവള ചിന്തിച്ചത് ഇതുമാണ്, ഇതാണ് മനുഷ്യന്മാർ. അപ്പൊ ഞാൻ പാലെന്തായി എന്നുള്ളത് പിന്നെ ഉസ്താവിനോടേയും ചോദിച്ചപ്പോ പറഞ്ഞ കഥയിൽ ചോദ്യമല്ല, പിന്നെ കഥയിൽ ചോദ്യമല്ല, എന്നായിക്കോട്ടെ ഞാൻ ചോദിക്കണില്ല എന്നും പറഞ്ഞു. അപ്പൊ എന്തേ പറഞ്ഞത്, ഇങ്ങനെ രണ്ട് വിഭാഗം മനുഷ്യന്മാരുണ്ടാവും. നിസാര വിഷയത്തിൽ എന്താ ടെൻഷൻ അടിച്ചുകാണ്ട് ആള് പറ്റേ അങ്ങോട്ട് ഇരിക്കും, പിന്നെ ഒരു പരിപാടിയൊക്കെ വിളിച്ചാലും വരൂല, ചെങ്ങയ്യ ഞാൻ കടത്തിലാകെ മുങ്ങിക്കാണ്, നിങ്ങളെ SSF, നിങ്ങളെ SYS, നിങ്ങളെ ഒരു മീറ്റിംഗ്, നിങ്ങളെ ഒരു യോഗം എന്ന് പറഞ്ഞിട്ട് എന്താകും, അതിനൊക്കെ അങ്ങോട്ട് മാറി 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 ആള് പറ്റങ്ങനെ പോകും. അതേ സമയത്ത് മറ്റോനോ ഏതായാലും ഇപ്പൊ മുങ്ങി, ഇനിയിപ്പോ എന്താണ് ഏതായാലും ഇയാളാകണം മുങ്ങ, ഇനിയിപ്പോ ഏതൊരു കട കഴിക്കണം, ഇപ്പൊ ഈ യോഗത്തിന് പോകാമെന്ന് വിചാരിച്ചു കാണും എന്റെ കടം വീടൊന്നുമില്ല, അല്ലെങ്കിൽ ദിക്കറിന് പോകാമെന്ന് വെച്ചാൽ എന്റെ കടം വീടൊന്നുമില്ല, അതുകൊണ്ട് പോകുക തന്നെ. ചിലപ്പോ അതുകൊണ്ട് രക്ഷപ്പെട്ടെങ്കിലോ, തവള പറഞ്ഞതുപോലെ ഏത്, ഞാൻ കുറച്ചേരം വെയിറ്റ് ചെയ്യട്ടെ, നെയ്യ് കിട്ടുമ്പോ നെയ്യിന്റെ മേലെന്താക്കാം, കയറി നിന്നുകാണ്ട് രക്ഷപ്പെടാന്ന് പറഞ്ഞല്ലോ എന്നതുപോലെ, ചിലപ്പോ ഇങ്ങനത്തെ ദിക്കറിന്റെ മജ്‌ലിസിലേക്ക് വരുമ്പോഴേക്കാരെന്താക്കുക, നമ്മള് രക്ഷപ്പെടുക. അപ്പൊ നമ്മള് അല്ലാഹു തആലാന്റെ പരീക്ഷണത്തിന് നമ്മളൊക്കെ വിധേയരാണ്, അത് നമ്മൾ മനസ്സിലാക്കണം.